തൂണേരിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തത് രാഷ്ട്രീയ വിവാദമാവുന്നു. ജൂലൈ 5-ന് തൂണേരിയിൽ ലീഗ് നേതൃത്വത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് യോഗം ചേർന്നതിനാണ് കേസെടുത്തത്. എന്നാൽ ജൂലൈ 6-ന് CPM നേതൃത്വത്തിൽ രാഷ്ട്രീയ ചടങ്ങ് നടന്നെന്നും ഇതിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്നുമാണ് ലീഗ് നേതൃത്വം ആരോപിക്കുന്നത്. നാദാപുരം തൂണേരി മേഖലയിൽ കോവിഡ് രൂക്ഷമായതോടെ രാഷ്ട്രീയ വിവാദവും മൂർച്ഛിക്കുകയാണ്. തൂണേരിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPC തങ്ങൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തിരുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് ഈ മാസം 5-ന് പേരോട് മുസ്ലിം ലീഗ് പാർട്ടി യോഗം ചേർന്നതിനാണ് പ്രസിഡന്റ് ഉൾപ്പെടെ 30-ഓളം പേർക്കെതിരെ കേസെടുത്തത്. ഇക്കാര്യത്തിൽ പോലീസ് നടപടിക്കെതിരെ തിരിയുകയാണ് മുസ്ലിം ലീഗ്. തൂണേരി പഞ്ചായത്ത് പരിധിയിൽ തന്നെ CPM നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നും ലീഗ് ആരോപിക്കുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള രോഗവ്യാപന ത്തിന്റെ ഉത്തരവാദിത്തം മുസ്ലിം ലീഗിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു നേതൃയോഗം നടന്നിരുന്നത് ശരിയാണ്. അത് ഈ പ്രതിരോധ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ്. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ലീഗ് നേതാക്കന്മാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. അതേസമയം അവിടെ ജയൻ രക്തസാക്ഷി ദിന പരിപാടിയിൽ പങ്കെടുത്ത CPMന്റെ നേതാക്കൾക്കും അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസില്ല. 100-ലേറെ പേർക്കാണ് തൂണേരിയിൽ മാത്രം രോഗം ബാധിച്ചത്. ഇത്രയേറെ പേർക്ക് രോഗം ബാധിച്ച സാഹചര്യത്തിൽ ആളുകൾ കൂട്ടം ചേരുന്നതിൽ കടുത്ത നടപടിയാണ് പോലീസ് എടുക്കുന്നത്. അതേസമയം CPM നേതൃത്വം ഈ വിഷയത്തിൽ പോലീസ് നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ വടകര.